ഹായ് കൂട്ടുകാരെ, പൊന്നിയസ് കോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ മൺറോതുരുത്താണ്. ഇപ്പൊ നമ്മൾ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാനാണ് വന്നത്. ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. കൊല്ലം ജില്ലയിൽ അഷ്ടമുടി കായലിനും കല്ലടയാറിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹമാണ് മൺറോതുരുത്ത്. ഇതാ നമ്മുടെ ഡ്രൈവർ അങ്കൾ എത്തിക്കഴിഞ്ഞു. ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. കല്ലടയാറിന്റെ തീരത്തു നിന്നുമാണ് തുരത്ത് ചുറ്റിയുള്ള തോണിയാത്ര തുടങ്ങുന്നത്. കല്ലടയാറ് അഷ്ടമുടി കായലുമായി സംഗമിക്കുന്ന പ്രദേശത്ത് രൂപപ്പെട്ട ചെറു ദ്വീപുകളുടെ സമൂഹമാണ് മൺറോതുരുത്ത്. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് ഈ പ്രദേശം. ധാരാളം ആൾക്കാർ ഇപ്പോൾ മൺറോതുരുത്ത് കാണാൻ വരുന്നുണ്ട്. വലിയൊരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ മൺറോതുരുത്ത് കാണാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ വന്നവരാണ് ഇതോ അപ്പുറത്തെ ബോട്ടിൽ പോകുന്നത്. മൺറോതുരുത്തിന്റെ പ്രധാന ആകർഷണം കണ്ടൽക്കാടുകളാണ്. അപ്പൊ ഈ യാത്രയിൽ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കണ്ടൽക്കാടുകളാണ്. കാരണം നമുക്ക് ഈ കണ്ടൽക്കാടുകളിലൊക്കെ കയറാൻ പറ്റും വലിഞ്ഞ്. അപ്പൊ അതിനുള്ള വലിയൊരു അവസരമാണിത്. കണ്ടൽക്കാടിന്റെ മഴക്കൊമ്പൊക്കെ ചെറുതാണെങ്കിൽ നമുക്ക് ചവിട്ടിയാ ഒടിയത്തില്ല. അപ്പൊ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചേട്ടന്മാരൊക്കെ കയറിയപ്പോൾ ഞാനും ഒരു ചെറിയ ധൈര്യത്തിൽ കയറി. പക്ഷെ എനിക്ക് അത് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. അതായത് എൻ്റെ അമ്മയും കയറാണ്. അമ്മയും അവിടെ ഇവിടെയൊക്കെ പിടിച്ചു പിടിച്ചാണ് കയറുന്നത്. കണ്ടൽക്കാടിൽ കുറേ നേരം ചെലവഴിച്ചതിനു ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി അടുത്ത ദ്വീപിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. എട്ടുതുരുത്തും എണ്ണിയാൽ ഒടുങ്ങാത്ത ഇടത്തോടുകളും കെട്ടുവള്ളവും ഗ്രാമീണതയും കൂടി ചേർന്ന മൺറോതുരുത്തിന്റെ സൗന്ദര്യമാണ് മുന്നിൽ. ഞങ്ങളിതാ അടുത്ത തുരുത്തിലെത്തി. ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് കാണാം. ഇടവേളയിൽ കുറച്ചു നേരം അമ്മയും ബോട്ടിന്റെ ഡ്രൈവറായി. ഞങ്ങൾക്ക് ഡ്രൈവറെങ്കിലും സഹായിയും തുരുത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. മൺറോതുരുത്തിൽ വരുന്നവർക്ക് കാത്തിരിക്കുന്ന ഒരു രാജരുചിയുണ്ട്. മാലമീൻ കറിയാണത്. ഈ തുരുത്തിൽ മാത്രം നിഗൂഢമായി വളരുന്ന മീനാണ് മാല. ശുദ്ധ വെജിറ്റേറിയൻ ആണ് ഈ മീൻ. 1 കിലോയ്ക്ക് 1000 രൂപ വരെ വിലയാണ് ഈ മീനിന്. തോടിൽ നിന്നും കനാലിലേക്കും അവിടെ നിന്ന് കായലിലേക്കും വീണ്ടും കനാലിലേക്ക് തിരിച്ചു വരുന്ന രീതിയിലാണ് മൺറോതുരുത്ത് ചുറ്റിയുള്ള യാത്ര ഒരുക്കുന്നത്. അതിരാവിലെയോ വൈകിട്ട് 3 മണിക്ക് ശേഷമോ ആണ് തുരുത്ത് സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം. നമ്മളിതാ യാത്ര തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.